നമസ്കാരം. ഇത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ടർബോ പെട്രോൾ, അതായത് ബൂസ്റ്റ് ജെറ്റ്. അപ്പോൾ ഈ ഒരു വണ്ടിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മീഡിയ ഡ്രൈവ് ആയിട്ട് വന്നല്ലാണ്ട് ആ ഒരു 1.2 ലിറ്റർ ആ ഒരു ഡെൽറ്റ മോഡലും ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇന്ന് ഞാൻ ഈ ഫ്രോങ്സുമായിട്ട് വന്നേക്കുന്നത് കുറച്ച് ദിവസം ഓടിച്ച ഒരു എക്സ്പീരിയൻസുമായിട്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഈ ഫ്രോങ്സിൻ്റെ കുറച്ച് പ്രോസും കുറച്ച് കോൺസും ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഡ്രൈവ് ഇമ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഡ്രൈവ് ഒക്കെ ചെയ്ത് വന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലല്ല കുറച്ച് ദിവസം വണ്ടി ഓടിച്ചിട്ട് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്താൽ കിട്ടുക. കാരണം നമുക്ക് ഈ വണ്ടിയെ കുറച്ച് കൂടുതൽ അറിയാനും ഈ വണ്ടിയുടെ ആ ഒരു ഭാവ ഭേദങ്ങൾ എങ്ങനെയുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക കുറച്ച് ദോഷങ്ങളും കുറേ ഗുണങ്ങളുള്ള വണ്ടികളിലെ ആ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഈ ഒരു ഫ്രോങ്സിൻ്റെ കാര്യം പറയുമ്പോൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീഡിയോ മുഴുവൻ കാണാനായിട്ട് താല്പര്യമില്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇത്തിരി ദോഷങ്ങളും കുറേ ഗുണങ്ങളുള്ള ഒരു വണ്ടിയാണ് ഫ്രോങ്സിനാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയാം. സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ, കൂടെ ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അതായത് പലരും പറയുന്നുണ്ട്, പലരും പല വഴിക്കും കാണുമ്പോൾ നിങ്ങൾ പുതിയ വീഡിയോ ഒന്നും ഇടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ്റെ ഒരു കുറവാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രോങ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് പോവാം. ഓരോ വാഹനത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രൂപം എന്നുള്ള കാര്യം പറയുന്നത് ഒരു ഇത്തിരി മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് രൂപം പലപ്പോഴും സബ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നിരുന്നാൽ കൂടി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രോസ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ വണ്ടിയുടെ ലുക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ലുക്ക് തന്നെയാണ്. അപ്പോൾ ഈ ലുക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഗ്രാൻഡ് വിറ്റാരയുടെ ചെറിയ രൂപം എന്ന നിലയ്ക്കുള്ള ആ മുൻവശവും, അതല്ലാണ്ട് LED ലഹളയായിട്ടുള്ള ബാക്ക് ഫ്രണ്ട് ലൈറ്റുകളും, അതുമാത്രമല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് തീർത്തും ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള വണ്ടി, അതായത് ബലേന ബേസിലുള്ള വണ്ടി ആണെങ്കിൽ കൂടി എന്നാൽ ആ ഒരു സാമ്യമില്ലായ്മ പലപ്പോഴും നമുക്ക് തോന്നുന്ന വിധത്തിൽ ആ ഒരു രൂപത്തെ മാറ്റിയെടുത്താനായിട്ട് മാരുതി സുസുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് കാണാം. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു SUV എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ, ആ ക്രോസ് ഓവറിനായിട്ടുള്ള ആ ഒരു ചേരുവകൾ, ഇപ്പോൾ നമ്മൾ പറയില്ലേ കറി ഉണ്ടാക്കുമ്പോനകത്തൊരു ഇത്തിരി അവനവൻ്റെ ഒരു ചെറിയ ഒരു കൈപ്പുണ്യം ചേർക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, ഒരു ഇത്തിരി അഴകളവുകളുടെ ഒരു ബാഹുല്യം കൂടി വണ്ടിക്കകത്ത് കൊണ്ടു. അതായത് ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ആണെങ്കിലും, അതല്ലാണ്ട് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രോങ്സിൻ്റെ ഗുണമായിട്ട് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഈ രൂപം തന്നെയാണ്. തീർത്തും ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ഫ്രോങ്സ് എന്നുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഗുണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും ഈ എഞ്ചിനാണ്. അതായത് ബൂസ്റ്റർ ജെറ്റിൻ്റെ തിരിച്ചുവരവ് ഈ ഒരു ഫ്രോങ്സിലൂടെ ഉണ്ടായേക്കാം. ഇപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എഞ്ചിനാണോ വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് AMTകളുടെ ഈ ഒരു ലോകത്ത്, അല്ലെങ്കിൽ AMTകളുടെ ഈ ഒരു എന്താ പറയുക ബാഹുല്യത്തിനിടയ്ക്ക് ടോർക്ക് കൺവെർട്ടർ വണ്ടികളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വണ്ടി, അതായത് ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ എന്ന് പറയുന്നത് ഒരു ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് കൂടിയ വണ്ടിയാണ്. അതായത് 6 സ്പീഡ്, 98 ബ്രേക്ക് ഹോഴ്സ് പവറും 148 ന്യൂട്ടൺ മീറ്ററോളം ടോർക്കുമുള്ള ഈ എഞ്ചിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് ഹാർഷ്നെസ് ആണ് അവർ എൻവേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം കാര്യമായിട്ട് ഫീൽ ഇല്ല. മാത്രമല്ല ബോണറ്റ് ഇൻസുലേഷനൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഒരു സൈലൻ്റ് ആക്കാനായിട്ട് മാരുതി സുസുക്കി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അടുത്ത പ്രോസസ് ആയിട്ട് നമുക്ക് ഈ എഞ്ചിനെ കാണാമെന്നുള്ളതാണ്. അടുത്തതായിട്ട് പ്രശംസ അറിയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റുകളാണ്. അതായത് ഹെഡ്ലാമ്പ് ആണെങ്കിലും, അതല്ല DR ആണെങ്കിലും, ടെയിൽ ലാമ്പ് ഒക്കെ ഇല്ലിരിക്കുക, പക്ഷേ തീർത്തും ലൈറ്റപ്പ് ചെയ്യുന്ന രാത്രി നല്ല വെളിച്ചം തരുന്ന ലൈറ്റുകൾ കൂടി ആ ഒരു ഫ്രോങ്സിൻ്റെ ഗുണമായിട്ട് പറയാം. അതായത് ഓൺ കമ്മിങ് ട്രാഫിക്കിനെ ബ്ലൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഈ ഒരു ബമ്പറിലായതുകൊണ്ട് തീർത്തും ആ ഒരു വിസിബിലിറ്റി, അല്ലെങ്കിൽ വിസിബിൾ ഏരിയ എന്ന് പറയുന്നത് ക്ലിയറാണ് എന്നുള്ളതാണ്. അതൊരു പ്രോസ് ആണ്. അടുത്തതായിട്ട് പറയേണ്ട ഒരു പ്രോസ്, അല്ലെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കണ്ടോ, 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ വണ്ടി. അങ്ങനെ പറയുമ്പോൾ തീർത്തും ഒരു SUV കൈൻഡ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. അതും ഒരു ഗുണമായിട്ട് പറയാവുന്ന കാര്യമാണ്. ഒരു 15 wheels, അല്ലെങ്കിൽ ഒരു അലോയ് വീൽസും കൂടി കുറച്ച് ഗുണമായിട്ട് കാണാം. അതായത് ഈ രണ്ട് കളർ അലോയ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ലോവർ വേരിയൻറ്റുകൾ പെയിൻറ്റഡ് അലോയാണ് ഈ ഒരു വീലിൻ്റെ ഒരു കാര്യം കണ്ടോ. അതായത് 195/60/6.5 wheels ഈ ഒരു വണ്ടിയുടെ ആ ഒരു വീൽ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഒരു ഗുണമെന്ന് പറയുന്നത് ഫ്രോങ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് തീർത്തും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പാനൽ ഗ്യാപ്പുകളും, അതുമാത്രമല്ല അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഈ ഒരു ബോണറ്റും, ആ ഒരു ഡോറിൻ്റെ ഒരു വെയിറ്റ് കുറവുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ വെയിറ്റ് ഫീൽ ചെയ്യുമെങ്കിൽ കൂടി, ഈ ഒരു ബോണറ്റിൻ്റെ ഒരു വെയിറ്റും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് പറയാം, അല്ലെങ്കിൽ ബിൽഡായിട്ട് പറയാം. ഗുണങ്ങളുടെ കൂടെ പറയേണ്ട ദോഷങ്ങൾ കൂടി ഉണ്ടല്ലോ. അതായത് ഇതിൻ്റെ ഒരു പ്രൈസ് ടാഗും, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആ ഒരു പ്ലേസ്മെൻ്റൊക്കെ വെച്ചിട്ട് സൺറൂഫ് ഒരു മിസ്സാണ്.
കാരണം ഒരു സൺറൂഫ് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ തീർത്ത് പറഞ്ഞാൽ യൂസബിലിറ്റി പെർസെപ്റ്റീവ് ഞാൻ പറഞ്ഞെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഈ ഒരു വണ്ടിക്ക് സൺറൂഫിൻ്റെ കുറവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിലും അതല്ല കാറ്റഗറിയിലെ മറ്റുള്ള വണ്ടികളാണെങ്കിലും ആ ഒരു എല്ലാ വണ്ടികൾക്കും ഉള്ളൊരു കാര്യമെന്ന നിലയ്ക്ക് സൺറൂഫ് ഒരു വലിയ മിസ്സാണ് ഫ്രോങ്സിന് എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇവണ്ടോ റൂഫ് റെയിൽസ് ഒക്കെ കാണാമെന്നുള്ളതാണ്. വെൽ ബിൽറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു മാരുതി സുസുക്കി വണ്ടികളുടെ കാര്യത്തിൽ. അങ്ങനെ പറയുമ്പോഴും ഈ ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു കാര്യം, അതുപോലെ ഇതിനകത്തുകൂടെ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത്തിരി ഒരു എന്താ പറയുക ചീപ്പ് ക്വാളിറ്റി ആയിട്ട് തോന്നുന്ന കാര്യമൊക്കെ ഒരു ഇത്തിരി ദോഷമായിട്ട് കാണാനുള്ള കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി പറയുന്നൊരു കാര്യം, ഫ്രോങ്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രോങ്സിൻ്റെ പ്രൈസ് ടാഗ് വെച്ചിട്ട് പിന്നിൽ ഡിസ്ക് ഇല്ല അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളതും ഒരു ദോഷമായിട്ട് പറയേണ്ട കാര്യമായിട്ട് കാണാനുള്ള കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ചെറിയ ബൂട്ടാണ് ഈ ഒരു ഫ്രോങ്സിനുള്ളത്. അതും ഒരു കുറവായിട്ട് പറയുന്ന കാര്യം, അതായത് 308 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സൈസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ ബൂട്ട് സൈസുള്ള വണ്ടി എന്ന് പറയുന്നത് XUV 3W മാത്രമേ ഉള്ളൂ. അതല്ലാണ്ടുള്ള എല്ലാം ഇതിനേക്കാളും കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതും കാറ്റഗറിയിലെ ഒരു കുറവായിട്ട് കാണാമെന്നുള്ളതാണ്. സ്റ്റിൽ ജാക്കെല്ലാം വെച്ചിട്ടുള്ള ഈ ഒരു കമ്പാർട്ട്മെൻറ്റൊക്കെ തീർത്തും നല്ല നെഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നിയെന്നൊരു കാര്യം കൂടി പറയണം. മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ഇൻ്റീരിയർ എന്ന് പറയുന്നത് തീർത്തും പ്ലഷാണ്. എന്ന് വെച്ചാൽ നല്ല സീറ്റുകളും അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും നല്ല ബോർഷിങ്ങുള്ള സീറ്റും മികച്ച ഫാബ്രിക്കും ഒക്കെ നല്ല ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. കൂടാതെ ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിലും എലമെൻറ്റുകളാണെങ്കിലും നേരത്തെ പറഞ്ഞ ഫിറ്റ് ആൻഡ് ഫിഷിൻ്റെ കാര്യം അകത്തും അത്യാവശ്യം നന്നായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു കാര്യം ഗുണമായിട്ട് പറയാം. സ്റ്റിൽ ദോഷമായിട്ട് പറയാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ബലനമായിട്ടുള്ള എല്ലാ സാമ്യതകളും നമുക്ക് വേണ്ടി അകത്ത് കാണാം. ശരിക്കും സവിശേഷതകളാൽ സമ്പന്നമാണ് ഫ്രോങ്സ്, അതൊരു പ്രോസാണ്. അതുമാത്രമല്ല സൈഡ് എയർ ബാഗുകൾ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളുണ്ട്, അതും പ്രോസാണ്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് സീറ്റ് ബെൽറ്റ് കണ്ടില്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് കാണാം. അതുമാത്രമല്ല 360 ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിത്തിരി കുറവായിട്ട് തോന്നിച്ചു എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു വിറ്റാരെ കണ്ട ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അതൊരു കാര്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ക്ലാരിറ്റിയാണ് വരുത്താനുള്ളത്. ഇതിൽ ആൻഡ്രോയിഡോടും ആപ്പിൾ കാർപ്ലേയും വയർലെസ് അല്ല എന്ന് ഞാൻ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് മിസ്റ്റേക്കാണ്. സത്യത്തിൽ ഇത് വയർലെസ് ആണ്. വയർലെസ് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അത് മാത്രമല്ല ഓട്ടോ ഡിമ്മിങ്ങുള്ള ഒരു മിററും രണ്ട് ക്യാബിൻ ലൈറ്റുകളും ഇൻഡക്ഷൻ ചാർജിങ്ങും അതായത് വയർലെസ് ചാർജിങ്ങും ഒക്കെ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല ഈ ഒരു ഗ്ലോ ബോക്സിനകത്ത് ഒരു ലൈറ്റ് ഉണ്ടെന്നുള്ളതും ചെറിയൊരു ആംബിയൻ ലൈറ്റ് നമുക്ക് ഡോറിനായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ലാമ്പായിട്ട് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതൊക്കെ ഫീച്ചേഴ്സായിട്ട് പറയുന്ന കാര്യമാണ്. ഇനി പറയുന്നൊരു പ്രോസ് അല്ലെങ്കിൽ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു ആർക്കമിസ് 2 ഉണ്ടായിട്ടുള്ള സൗണ്ട് സിസ്റ്റം എന്താ പറയുന്നത് സറൗണ്ട് സെൻസ് അടക്കം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കസ്റ്റം ഇക്ലിസർ പ്രസെറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. മാത്രമല്ല ഈ ഒരു ടച്ച് സ്ക്രീൻ അത്യാവശ്യം ഇൻഡ്യൂറ്റീവ് ആണ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ആണെന്നുള്ളതും ഗുണമായിട്ട് കാണുന്നതാണ്. പക്ഷേ അവിടെ ഒരു ദോഷം പറയാണ്ട് ആ ദോഷം എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്ലസ്റ്ററാണ്. അതായത് ഇത്രയും കാലമായിട്ടും മാരുതി സുസുക്കി ആ ഒരു ക്ലസ്റ്ററിലെ ആ ഒരു നോബ് മാറ്റിയിട്ടില്ല എന്നൊരു കാര്യമായിട്ട് കാണാം. അതായത് MID എന്ന് പറയുന്നത് അത്ര വലിയ അഡ്വാൻസ്ഡ് അല്ല. സ്റ്റിൽ എനിക്ക് അനലോഗ് മീറ്റർ ഇഷ്ടമാണ്. എന്നിരുന്നാൽ കൂടി ഒരു ഇത്തിരി കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ബട്ടൺസെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. പതിവിന് വിരുദ്ധമായിട്ട് ഞാൻ പിൻസീറ്റിലിരുന്ന് നടുവിലാണ്. ഈ നടുവിലിരിക്കുമ്പോൾ ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടോ, 3-pointed സീറ്റ് ബെൽറ്റ് മിഡിൽ പാസഞ്ചർ ഉണ്ടെന്നുള്ളത് ഗുണമാണ്. മാത്രമല്ല ഹെഡ് റെസ്റ്റ് ഉണ്ടെന്നും ഗുണമാണ്. ദോഷമായിട്ട് പറയുമ്പോൾ മിഡിൽ പാസഞ്ചറിൻ്റെ ഒരു ഹമ്പ് ഉണ്ടെന്നുള്ളത് ഒരിത്തിരി ദോഷമായിട്ട് പറയാം. അത് മാത്രമല്ല ACവിൻ്റെ ഒക്കെ ഗുണമാണ്. ഇനി ഫ്രോങ്സിൻ്റെ ഒരു ചെറിയ കുറവായിട്ട് പറയാനുള്ളത് ഹെഡ് റൂമാണ്. അപ്പോൾ ഞാൻ നടുവിലിരിക്കുമ്പോൾ ഇരിക്കുന്നൊക്കെ സംഗതിയൊക്കെ നല്ലതാണ്. പക്ഷേ സ്കൂപ്പ് ചെയ്ത ആ ഒരു ബാക്കായതുകൊണ്ട് ചിലക്ക് ചാടുമ്പോൾ തലമുട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഒരിത്തിരി ഒരു ദോഷമായിട്ട് പറയാവുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യം എല്ലാവർക്കും വരില്ല, കുറച്ച് പേരും കൂടി ആൾക്ക് മാത്രമേ വരുള്ളൂ. മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ വലിയൊരു പ്രോസ് എന്ന് പറയുന്നത് വിവിധ വകഭേദങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 873,000 രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് തുടങ്ങുന്ന ഈ ഒരു വണ്ടിക്ക് ആ ഒരു 1.2 liter എഞ്ചിനുള്ള AMT മുതൽ 1543,000 രൂപ വരെയുള്ള ഈ ഒരു 1 liter ടർബോ പെട്രോൾ വിത്ത് ടോർക്കണോട്ട് വരെയുള്ള വിവിധ വകഭേദങ്ങളുണ്ട്. അപ്പോൾ വകഭേദങ്ങൾ ഉണ്ടെന്നുള്ളത് പ്രോസും പ്രൈസ് ഒരു ഇത്തിരി കോൺസുമായിട്ട് കാണാം. കാരണം ഈ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത് 1.5 lakh രൂപയോളം ആണ് എന്നുള്ളത് ആ ഒരു ഇത്തിരി പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരിത്തിരി അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സേഫ്റ്റിയുടെ കാര്യമുണ്ട്. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിഷിൻ്റെ കാര്യം പറഞ്ഞാൽ കൂടുതൽ പറയേണ്ട കാര്യമാണ്. 6 airbag സേഫ്റ്റി കൂടി ഫ്രോങ്സിന് ഉണ്ട് എന്നുള്ളതും ആ ഒരു ഗുണമായിട്ട് പറയേണ്ട കാര്യമാണെന്നുള്ളതാണ്. ഇനി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഓടിക്കാൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. 1-2 pointsകളുണ്ട്. ഇപ്പോൾ ഡ്രൈവബിലിറ്റി ആണെങ്കിലും അതല്ല സസ്പെൻഷൻ്റെ ഒരു കാര്യമാണെങ്കിലും റൈഡ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം.
നമുക്ക് അതിനെ വേണ്ടി ഓടിക്കാം. നിങ്ങളെ സൗണ്ട് കേട്ടോ. അതായത് ഇതിന് അഞ്ച് സീറ്റ് ബെൽറ്റുകൾ ഉണ്ടല്ലോ. ഈ ഒരു അഞ്ച് സീറ്റ് ബെൽറ്റുകൾ കിട്ടില്ലെങ്കിൽ ബി പി എന്നുള്ളതാണ്. പിൻ സീറ്റിൽ ഒരാൾ ഇരുന്നാൽ പോലും ആ ഒരു മൂന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആ ഒരു ബീപ്പ് അടിക്കും. അപ്പോൾ ഞാൻ വണ്ടി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചായിരുന്നു ബെൽറ്റുകൾ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ബെൽറ്റ് ഇട്ടാൽ സൗണ്ട് നിൽക്കുകയും ചെയ്യും. കലാസ്. അടുത്ത ഒരു ഗുണമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ടർബോ പെട്രോൾ ആ ഒരു ടോർക്ക് കൺവെർട്ടർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ എ എം ടികളാണ് കൂടുതൽ. ഇതിനും എം ടി ഉണ്ട്. ആ ഒരു ഡെൽറ്റ മോഡൽ മൂലം അങ്ങോട്ട് എം ടി ഒക്കെ ഉണ്ട്, ഡെൽറ്റ പ്ലസ് മൂലം എ ടി ഒക്കെ ഉണ്ട്. അപ്പോൾ എം ടി അല്ലാണ്ട് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ കൂടി ഉണ്ട് എന്നുള്ളത് ഫ്രോങ്സിൻ്റെ ഒരു വലിയ ഗുണമാണെന്നുള്ളതാണ്. കൂടാതെ ടർബോ പെട്രോളിൻ്റെ കൂടെയാണ് എന്നുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് എന്നുള്ള കാര്യമാണ് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം പറയണം, ദോഷം എന്ന് പറയുമ്പോൾ ഒരു കുറവ് പറയണം. അതായത് ഈ ഒരു വണ്ടിക്ക് ടർബോലാഗ് ഉണ്ട്. ടർബോലാഗ് ടോർക്ക് കൺവെർട്ടർ ഒരു പരിധി വരെ മാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു ടർബോലാഗ് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് നമ്മൾ ചവിട്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു കിക്കിന് ഫീൽ വന്ന ഒരു ഇത്തിരി ഒരു വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ കൂടി ടർബോലാഗ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാനുള്ളതാണ്. എന്നെ പറയുന്ന ഒരു കാര്യം ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിക്കും ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും എന്നെ എന്താ പറയുക അങ്ങോട്ട് അന്തം വിടിവിച്ച അത്ര ഒരു മൈലേജ്. കാരണം 20 കിലോമീറ്റർ പുറത്തൊക്കെ പലപ്പോഴും കാണിച്ചു. അതായത് വളരെ കുറഞ്ഞ ആർ പി എമ്മിനോട് ഓടിച്ചപ്പോൾ. എന്നാൽ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇതിന് മാത്രമല്ല, ശരിക്കും എല്ലാ ടർബോപെട്രോളുകൾക്കും ഉള്ള കാര്യമാണ്. നമ്മൾ ചവിട്ടി ഓടിച്ചാൽ, കാല് കൊടുത്ത് ഓടിച്ചാൽ ഫ്യൂവൽ എഫിഷ്യൻസി ചടയെന്ന് ഡിപ്പ് ചെയ്യും. അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന പറയുമ്പോൾ സിംഗിൾ ഡീറ്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു ഗുണവും ദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യമാണ് ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. അതുമാത്രമല്ല ടോർക്ക് കൺവെർട്ടറിന് പാഡ് ഷിഫ്റ്റ് ഉണ്ട് എന്നുള്ളതും ഒരു ഗുണമായിട്ട് പറയാവുന്ന കാര്യമാണ്. എനിക്ക് പറയേണ്ടതൊരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും റൈഡ് ക്വാളിറ്റിയാണ്. മികച്ച റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഫ്രോങ്സ്. അതായത് നമുക്ക് മോശം റോഡൊക്കെ തീർത്തും ഡിസ്മിസ് ചെയ്ത് ഓടിച്ചു പോകുന്ന ആ ഒരു തരത്തിലാണ് റൈഡ് ക്വാളിറ്റി ഉള്ളത്. ഗുണമായിട്ട് പറയാം. ബ്രേക്സ് അത്യാവശ്യം നല്ല കാര്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നല്ല ബൈറ്റുള്ള ബ്രേക്സാണ്, അതൊരു ഗുണമാണ്. അവിടെ ദോഷമായിട്ട് നേരത്തെ പറഞ്ഞ കാര്യം ആ ഒരു ഡിസ്ക് ബ്രേക്കുകളല്ല നാല് വീൽ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഗുണങ്ങളും വളരെ കുറച്ച് ദോഷങ്ങളും മാത്രമുള്ളൊരു വണ്ടിയാണ് ഫ്രോങ്സ് എന്നാണ്. പക്ഷേ ആ ഒരു ദോഷങ്ങളുടെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് വണ്ടി ഇത്തിരി പ്രൈസി ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ഫ്രോങ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കാണ് ഫ്രോങ്സ്, എൻ്റെ ചോയ്സാണ് ഫ്രോങ്സ് എങ്കിൽ ഞാൻ എടുക്കുന്ന വണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടർബോ പെട്രോൾ വിത്ത് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. അതായത് ഫ്രോങ്സ് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് തീർത്തും ഒരു ഉപകാരപ്പെട്ട വീഡിയോ തന്നെ ആണ് ഇത്, അല്ലെങ്കിൽ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം വണ്ടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ വണ്ടിയോട് ഇഴകി ചേരാൻ എളുപ്പമായിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.